Hello, my dear students. Welcome back to the External Sources of Recruitment. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സോഴ്സസ് ഡിസ്കസ് ചെയ്തിരുന്നു. അവയുടെ ബാക്കി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, ക്യാമ്പസ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്നാക്കിക്കോട്ടെ, നമ്മുടെ എസ് ആർ ടി ടെക്സ്റ്റിലെ ഹെഡിങ് അങ്ങനെയാണ്. അപ്പൊ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. നിങ്ങൾ ഇനി സ്കൂൾ ക്യാമ്പസിൽ നിന്ന് കോളേജ് ക്യാമ്പസിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളിൽ പലരും അഭിമുഖീകരിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ക്യാമ്പസ് ഇന്റർവ്യൂസ്. കോളേജുകള്, മാനേജ്മെന്റ് സാങ്കേതിക സ്ഥാപനങ്ങള് എന്നിവയിൽ നിന്ന് നേരിട്ട് കമ്പനികൾ തങ്ങൾക്ക് ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റ് മാർഗമാണ് ഈ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. പല പ്രമുഖ ബിസിനസ് സ്ഥാപനങ്ങളും വിവിധ ജോലികൾക്ക് വേണ്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് ഇത്തരത്തിലെ സർവകലാശാലകള്, തൊഴിലധിഷ്ഠിത വിദ്യാലയങ്ങള്, മാനേജ്മെന്റ് സാങ്കേതിക സ്ഥാപനങ്ങള് എന്നിവയുമായിട്ട് സഹകരിക്കും അല്ലെ. അപ്പൊ അവിടെ ചെന്ന് അവർക്ക് അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തും. അപ്പൊ ഇത്തരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിനെയാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് എന്താണെന്ന് ഇതിനകത്ത് എഴുതിയാൽ മതി. മെനി ഓർഗനൈസേഷൻസ് കണ്ടക്ട് പ്രിലിമിനറി സെർച്ച് ഓഫ് എംപ്ലോയീസ് ബൈ കണ്ടക്ടിങ് ക്യാമ്പസ് ഇന്റർവ്യൂസ് ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്. അപ്പം നമുക്കറിയാം പല ഓർഗനൈസേഷനുകളും അവരുടെ എംപ്ലോയീസിനെ അന്വേഷിച്ചുകൊണ്ട് ക്യാമ്പസ് വഴി അല്ലെ, യൂണിവേഴ്സിറ്റിയുടെയും കോളേജുകളുടെയൊക്കെ ക്യാമ്പസിൽ ചെന്ന് ഇന്റർവ്യൂ നടത്തി അവര് ജോലിക്ക് ആവശ്യമായ ആളുകളെ എടുക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻസ് ഓഫ് പ്രസന്റ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ എന്താ, നിലവിലുള്ള തൊഴിലാളികളുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളില്ലേ അവര് ശുപാർശ ചെയ്യും. അപ്പൊ പുതിയ ആളെ വേണമെന്ന് പറയുമ്പോൾ ഓണർ പറയുമ്പോൾ ഞങ്ങളുടെ പരിചയത്തിൽ കുറച്ച് ഒരാളുണ്ട് അല്ലെങ്കിൽ ഒരു ടീമുണ്ട്, ഞാൻ അയാളെ റെക്കമെൻഡ് ചെയ്യുന്നാലും കുഴപ്പമില്ല നമ്മുടെ ഓർഗനൈസേഷനിലേക്ക്. അങ്ങനെ ആ രീതിയിൽ പ്രസന്റ് എംപ്ലോയികളുടെ ശുപാർശ ബേസ് ചെയ്തുള്ള റിക്രൂട്ട്മെന്റ്, അതിനാണ് ഇതെന്ന് പറയുന്നത് റെക്കമെൻഡേഷൻസ് ഓഫ് പ്രസന്റ് എംപ്ലോയീസ് എന്ന് പറയുന്നു. അതായത് നിലവിലുള്ള ജീവനക്കാരോ അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നിർദ്ദേശിക്കുന്ന ആളുകളെ സ്ഥാപനത്തിന്റെ വിവിധ ഒഴിവുകളിലേക്ക് നിയമിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് റെക്കമെൻഡേഷൻ ഓഫ് പ്രസന്റ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് വരുന്ന ആളുകളുടെ പശ്ചാത്തലം അറിയാവല്ലോ. അപ്പൊ ഇവര് ശരിക്കും വരുന്ന ആളുകൾ ഒരു നല്ല, കാരണം നിലവിലുള്ള ജോലിക്കാരെ അറിയാവുന്ന ആളാണല്ലോ വരുന്നത്. അപ്പൊ അത്തരത്തില് നല്ലൊരാളെയല്ലേ അയാളെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ആള് ഒരു നല്ലൊരു അപേക്ഷകരായിരിക്കും. പിന്നെ മാത്രമല്ല, ഇങ്ങനെ ശുപാർശ ചെയ്യുന്ന ജീവനക്കാരന് കമ്പനിയെയും ഉദ്യോഗാർത്ഥിയെയും നേരിട്ട് അറിയാവുന്നതിനാൽ കൂടുതൽ അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളായിരിക്കും ഇങ്ങനെ ലഭിക്കുന്നത്. ഈ ശുപാർശ ചെയ്യുന്ന ആൾക്കറിയാം എത്തരത്തിലുള്ള ആളാണ് കമ്പനിക്ക് ആവശ്യമെന്ന്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥിയുടെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളതെന്ന്. അപ്പൊ ഈ രണ്ടും അറിയാവുന്നതിനാൽ ഏറ്റവും അനുയോജ്യരായ ആളെ ഇത്തരത്തിൽ നമുക്ക് ലഭിക്കും. അപ്പൊ പിന്നെ കൂടുതലും കീഴ്തരത്തിലുള്ള ജീവനക്കാരെയാണ് ഈ രീതിയിൽ നിയമിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരുപാട് വലിയ ലോ ഹയർ ലെവലിലേക്കൊന്നും ഇങ്ങനെ എപ്പോഴും പറ്റേണ്ടി വരില്ല. നോക്കാം, സം എംപ്ലോയേഴ്സ് ട്രീറ്റ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ പ്രസന്റ് എംപ്ലോയീസ് ആസ് എ യൂസ്ഫുൾ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ചില തൊഴിൽദാതാക്കൾ അല്ലെങ്കിൽ ചില എംപ്ലോയേഴ്സ് ഇത്തരത്തില് നിലവിലുള്ള എംപ്ലോയേഴ്സിന്റെ ശുപാർശകള് റിക്രൂട്ട്മെന്റിന് ഉള്ള ഒരു സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ദിസ് എൻഷുവേഴ്സ് റിലയബിലിറ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി ഫോർ ദ പോസ്റ്റ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബൂസ്റ്റിംഗ് ദ മൊറൈൽ ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. അപ്പൊ ഇതുവഴി അവരുടെ പോസ്റ്റിലേക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള, ഏറ്റവും അനുയോജ്യനായ, ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു എംപ്ലോയിയെ അവർക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് എംപ്ലോയിയുടെ മൊറയിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. കാരണം എന്താ, അവൻ നിർദ്ദേശിച്ച ഒരാളെ ഓണർ തെരഞ്ഞെടുത്തില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ശുപാർശ ചെയ്ത ആൾക്കും എന്തുണ്ടാവും, കൂടുതൽ കമ്പനിയുടെ ഒരു ആത്മാർത്ഥത വർദ്ധിക്കാനും ഏറ്റവും നല്ല ആളെ ഓർഗനൈസേഷനിലേക്ക് ലഭിക്കുന്നതിനും ഈ സോഴ്സ് ഉപകരിക്കുന്നു. നെക്സ്റ്റ്, ലേബർ കോൺട്രാക്ടേഴ്സ് അതായത് തൊഴിൽ കരാറുകാരാണ് ലേബർ കോൺട്രാക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺട്രാക്ടർ എന്നൊക്കെ പറഞ്ഞാൽ കരാർ അല്ലെ, കരാറിൽ ജോലിയൊക്കെ വർക്കുകൾ തീർത്തു കൊടുക്കുന്ന ആള്. അപ്പൊ ഇത്തരത്തിൽ തൊഴിൽ കരാറുകാരുണ്ട്. അപ്പം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ തൊഴിലാളികളെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചു കൊടുക്കും. ലേബർ കോൺട്രാക്ടേഴ്സ് അവര് തൊഴിലാളികളെ എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണത്. അപ്പൊ സാധാരണയായിട്ട് ഒത്തിരി സ്കില്ലൊന്നും ആവശ്യമില്ലാത്ത തൊഴിലാളികളെയാണ് കേട്ടോ ഇവരിലൂടെ കണ്ടെത്തുന്നത്.
പിന്നെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാല് ഈ എംപ്ലോയർക്ക് കരാർ കാരണമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നാല് അവർ തമ്മിൽ തെറ്റിപ്പെരിഞ്ഞാല് എന്ത് ചെയ്യും, അയാൾ നൽകിയ എല്ലാ തൊഴിലാളികളെയും കരാറുകാരൻ പിൻവലിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഇതിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ആയിട്ട് പറയുന്നതാണ്. നമുക്ക് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട, ജസ്റ്റ് എന്താണെന്നൊന്ന് പറഞ്ഞാൽ മതി. നോക്കിയേ, ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് ഹയറിംഗ് സ്കിൽഡ് സെമി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്ക്. സ്കിൽഡ് വർക്കേഴ്സിനെ, സെമി സ്കിൽഡ് വർക്കേഴ്സിനെ, അൺസ്കിൽഡ് വർക്കേഴ്സിനെ ഒക്കെ ഹയർ ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ്, മെത്തേഡായിട്ട് ലേബർ കോൺട്രാക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതില് കൂടുതലും ആളുകളെ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യുന്നത് അധികം സ്കിൽ ആവശ്യമില്ലാത്ത ആട്ടോ, സ്കിൽഡും വരുന്നുണ്ട് റയർ ആയിട്ട്. ഇനി ദ കോൺട്രാക്ടേഴ്സ് കീപ് ഇൻ ടച്ച് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ആൻഡ് ബ്രിങ് ദം അറ്റ് എ പ്ലേസസ് അറ്റ് ദ പ്ലേസസ് വെയർ ദ ആർ റിക്വയർഡ്. ഈ കോൺട്രാക്ടേഴ്സിന് ഒരുപാട് വർക്കേഴ്സുമായിട്ട് കോൺടാക്ട്സ് വേണം. അപ്പൊ അവരുടെ കൈവശം ഒരുപാട് വർക്കേഴ്സ് വേണം. അപ്പൊ അവരെ ആവശ്യമുള്ള ജോലി സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ലേബർ കോൺട്രാക്ടേഴ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അഡ്വർടൈസിങ് ഓൺ ടെലിവിഷൻ. ഇത് നമ്മളൊരു മീഡിയ അഡ്വർടൈസ്മെന്റ് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് മെയിൻ ആയിട്ടും ന്യൂസ് പേപ്പർ പീരിയോഡിക്കൽസ് ആണ് ഫോക്കസ് ചെയ്ത്, ടെലിവിഷനും കൂടെ ചേർത്താണ് തന്നേക്കുന്നത്. അപ്പൊ ഒന്നുകിൽ അത് മാത്രമായാലും മതി, അല്ല ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൂടെ വേണമെങ്കിൽ എഴുതാം. മറ്റൊന്നുമില്ല, ടെലിവിഷൻ വഴി പരസ്യങ്ങൾ കൊടുത്ത് ഇപ്പൊ ബിസിനസ് സ്ഥാപനങ്ങളിലെ തൊഴിൽ വരുന്ന ഒഴിവുകളൊക്കെ ടെലിവിഷനിലെ പരസ്യങ്ങളായി നമ്മളൊക്കെ കാണുന്നതാണ് അല്ലെ. അപ്പൊ അത്തരം പ്രസ്തുത പരസ്യത്തില് ജോലിയുടെ വിശദാംശങ്ങള്, അതിന് വേണ്ട യോഗ്യതകള്, കമ്പനിയെ കുറിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയ എല്ലാം അതിനകത്ത് പറഞ്ഞിരിക്കും. ഇത് ടെലിവിഷനൊക്കെ ഒരുപാട് ആളുകൾ കാണുന്നതാണല്ലോ. അപ്പൊ എന്ത് പറ്റും, എന്ത് സാധിക്കും, കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ആകർഷിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു. ദിസ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് ഗെയിനിങ് ഇമ്പോർട്ടൻസ് ദീസ് ഡേയ്സ് അല്ലെ. ഈ കാലയളവിൽ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റിന് വളരെ പ്രാധാന്യമുണ്ട്. ദ ഡീറ്റെയിൽഡ് റിക്വയർമെന്റ്സ് ഓഫ് ദ ജോബ് ആൻഡ് ദ ക്വാളിറ്റീസ് റിക്വയർഡ് ടു ഡു ദ ജോബ് ആർ പബ്ലിഷ്ഡ് ബൈ ദ ഓർഗനൈസേഷൻസ് ത്രൂ ടെലിവിഷൻ. ഇതിൽ എന്നാ ചെയ്യുന്നത്, ജോലിക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ്, ജോലിയുടെ ആവശ്യകത അല്ലെങ്കിൽ ഏത് ടൈപ്പ് ജോലിയാണ്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അതിനെ അപേക്ഷിക്കേണ്ടവർക്ക് വേണ്ടത്, ഇതെല്ലാം ഈ ടെലിവിഷൻ വഴി പരസ്യങ്ങൾ നൽകും. അപ്പൊ അത് കാണുന്ന ആളുകൾ, അനുയോജ്യരായ ആളുകൾ അപേക്ഷ നൽകും, അതിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കും. നെക്സ്റ്റ്, വെബ് പബ്ലിഷിംഗ്. ഇപ്പോഴ് ഇന്റർനെറ്റ് അല്ലെ, ഇപ്പൊ എല്ലാവരും ഇതിലാണ്. അപ്പം ഏറ്റവും നല്ല മറ്റൊരു സോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്, വെബ് പബ്ലിഷിംഗ് അല്ലെങ്കിൽ വെബ് പരസ്യങ്ങൾ. അപ്പൊ ഇന്റർനെറ്റ് എന്ന മാധ്യമം ഉപയോഗപ്പെടുത്തിയുള്ള റിക്രൂട്ട്മെന്റ് എന്ന് സർവ്വസാധാരണമാണ്. തൊഴിൽ അന്വേഷകരെ കുറിച്ചും തൊഴിൽ ആവശ്യമുള്ള സ്ഥാപനങ്ങളെ കുറിച്ചും ഉള്ള വിവരങ്ങൾ മാത്രം നൽകുന്ന ചില, അതിനു വേണ്ടിയിട്ട് ചില പല വെബ്സൈറ്റുകൾ പോലും ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇത് naukri.com, അതുപോലെ jobstreet.com, ഇതെല്ലാം ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളുടെ സേവനം തൊഴിൽ അന്വേഷകർക്കും തൊഴിൽദാതാക്കൾക്കും എല്ലാം ഒരുപോലെ പ്രയോജനപ്രദമാണ് കേട്ടോ. ഇറ്റ് ഈസ് നൗ എ കോമൺ സോഴ്സ് ഓഫ് എക്സ്റ്റേണൽ റിക്വയർമെന്റ് റിക്രൂട്ട്മെന്റ്. എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിന്റെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു സോഴ്സായി മാറിയിട്ടുണ്ട് വെബ് പബ്ലിഷിംഗ്. ദർ ആർ സർട്ടൻ സൈറ്റ്സ് ലൈക്ക് www.naukri.com, jobstreet.com, അതുപോലെ തന്നെ monster.com, ഇവയെല്ലാം എന്താണ്, അതെ പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഫോർ ബോത്ത് ജോബ് സീക്കേഴ്സ് ആൻഡ് ജോബ് പ്രൊവൈഡേഴ്സ്. തൊഴിൽ അന്വേഷകർക്കും തൊഴിൽദാതാക്കാർക്കും എല്ലാം ആവശ്യമായ വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കും. ഇത്രയൊക്കെയാണ് വേരിയസ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഹെഡില് വരുന്നത്.